ഈ തെരച്ചിലിൻ്റെ മൂന്നാം നാൾ, വിലാപത്തിൻ്റെ മൂന്നാം നാൾ തെരച്ചിൽ പരമാവധി കാര്യക്ഷമമാകുന്നുണ്ട്. അവിടെ ലോങ് ബൂം എക്സ്കവേറ്റർ ഉണ്ട്, ഐബോർഡ് പരിശോധന നടക്കാൻ പോകുന്നു. തെർമൽ ഏരിയ സ്കാൻ ദൃശ്യങ്ങൾ പ്രഷർ നേരത്തെ കണ്ടു. പരമാവധി ജീവൻ്റെ തുടുപ്പ് തേടിയുള്ള അന്വേഷണ പരിശോധനകൾ, പരമാവധി മുണ്ടക്കയ മേഖലകളിൽ പുഞ്ചിനുമട്ടത്തൊക്കെ നമ്മൾ കണ്ടു. എസ് വിജയകുമാർ കൂടി ചേർന്നു. വിജയകുമാർ, ഇന്ന് രാവിലെ മുതൽ രാവിലെ 6:30 തുടങ്ങിയതാണ്, അത് ഉച്ചവരെ എത്തുമ്പോഴേക്കും മഴയും കോടമഞ്ഞും ഒക്കെ ഉണ്ടെങ്കിൽ കൂടിയും ഇന്നത്തെ ഉച്ചവരെയുള്ള ഒരു രക്ഷാപ്രവർത്തനത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ അവസ്ഥ എന്താണ് വിജയകുമാർ? നമ്മൾ നിൽക്കുന്നത് ഈ താൽക്കാലിക പാലത്തിൻ്റെ മറുഭാഗത്താണ്, അല്ലെങ്കിൽ സജ്ജമാക്കുന്ന പാലത്തിൻ്റെ മറുഭാഗത്താണ്. ആ പാലം ഏത് സമയത്ത് വേണമെങ്കിലും അത് അതിൻ്റെ ഒരു അന്തിമ എന്താണ് എപ്പോഴത് തുറന്നു കൊടുക്കാൻ കഴിയുമെന്നതിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി. അതിൻ്റെ നടുക്കുള്ള ഈ ഷീറ്റുകൾ അതിൽ വിരിക്കുക എന്നതാണ് ഇനി ബാക്കിയുള്ള ജോലി. അതിന് മുമ്പോ അതിനുള്ള സാമഗ്രികൾ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് ഈ താൽക്കാലിക പാലത്തിലൂടെയൊക്കെ അത്തരം സാധനങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടേക്ക് എത്തും എന്നറിയിച്ചിട്ടുണ്ട്. ഈ താൽക്കാലിക പാലത്തിന് സമീപം അദ്ദേഹം എത്തിയിട്ട് ഇവിടെയുള്ള രക്ഷാപ്രവർത്തനങ്ങൾ വിലയിരുത്തും എന്നാണ് അറിയുന്നത്. രാഹുൽ ഗാന്ധിയും ഇവിടേക്ക് വരും എന്നൊരു റിപ്പോർട്ട് കൂടി കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ ഉച്ചവരെയുള്ള രക്ഷാപ്രവർത്തനം വളരെ കാര്യക്ഷമമായി നടന്നു എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ കഴിയുന്നത്. കാരണം ഇടയ്ക്ക് മഴ തടസ്സപ്പെടുത്തിയെങ്കിലും കാര്യമായ തോതിൽ അത് പിന്നീട് അതിന് കാലതാമസം ഉണ്ടായില്ല. പരമാവധി ഈ മണ്ണുമാന്തി യന്ത്രങ്ങൾ നമ്മൾ മുകളിലേക്ക് എന്ന് വെച്ചാൽ മുണ്ടക്കൈ ഭാഗത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഒരു നേട്ടം. ഇന്നലെ 15 എണ്ണം, ഇന്ന് ഒരു അഞ്ചോ അതിലധികമോ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യത്തിന് അവിടെ ഈ മണ്ണ് നീക്കം ചെയ്ത് കോൺക്രീറ്റ് പാളികളൊക്കെ പരിശോധിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് നമുക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു ആശ്വാസമാണ്. അപ്പോൾ അതിൻ്റെ ബലത്തിലാണ് നമ്മൾ അവിടെ രക്ഷാപ്രവർത്തനം തുടരുന്നത്. ഈ പല ഭാഗത്തും, അതായത് ഈ ദൗത്യമേഖല എന്ന് പറയുന്നത് മുണ്ടക്കൈ, അതുപോലെ തന്നെ ഈ നമ്മൾ നിൽക്കുന്ന ഈ ചൂരൽമല, അങ്ങനെ വിവിധ കേന്ദ്രങ്ങളാണ്. അപ്പോൾ എല്ലാ കേന്ദ്രങ്ങളിലും ഒരേ തരത്തിൽ പല ദൗത്യവും തുടങ്ങി. ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക, വാഹനങ്ങൾ പോകാനൊക്കെ ഉള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുക, അതുപോലെ ഈ പുഴയിലെ നീരൊഴുക്കിനനുസരിച്ച് അതിൽ മാറ്റങ്ങൾ വരുത്തുക, യാത്ര ആളുകൾക്ക് പോകുന്നതിന് പറ്റുന്ന റോഡ് ഉണ്ടാക്കുക, ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഒപ്പം ഇതിന് മറുകരയിൽ നമ്മൾ നിൽക്കുന്നതിന് തൊട്ടപ്പുറത്തെ കരയിൽ നിന്ന് കിട്ടിയത് അവിടെ മണ്ണ് നീക്കം ചെയ്തുള്ള പരിശോധന അവിടെ ഇപ്പോഴും തുടരുന്നുണ്ട്. ഇന്ന് 4-5 മൃതദേഹം നമ്മളുടെ കൺമുന്നിലൂടെ മുണ്ടക്കൈ മേഖലയിൽ നിന്ന്, അതായത് ആ ഹൈറ്റിൽ നിന്ന് ഇവിടേക്ക് കൊണ്ടുവന്നു പോയി. അല്പസമയം മുമ്പാണ് അതിൽ അവസാനത്തേത് വന്നത്. ഇനിയും ഉച്ചയ്ക്ക് ശേഷം അവിടെ തെരച്ചിൽ തുടരുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും അവിടെ ഒന്ന് വരാനിരിക്കുന്ന വിവരങ്ങൾ എന്ന് നമുക്കറിയില്ല. പക്ഷേ ഈ പല ഭാഗത്തും ഇപ്പോൾ പുഞ്ചിരിമേടിലെ കാര്യം നേരത്തെ പറഞ്ഞതാണ്, അവിടെ ഈ പറയുന്ന പോലെ അതിൻ്റെ മുകൾ ഭാഗത്ത് ഏറ്റവും ടോപ്പിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് കാര്യമായ പ്രശ്നമുണ്ടായില്ല. അവരൊക്കെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറി ഈ അപകട സമയത്തെ അതിജീവിച്ചു എന്നാണ് അറിയുന്നത്. പക്ഷേ അതിന് തൊട്ടു താഴെ മുതൽ ഇങ്ങോട്ട് താഴ്വാരത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലും വലിയ തോതിൽ ആളുകൾക്ക് ജീവാപായം ഉണ്ടായിട്ടുണ്ട്. ജീവാപായം എന്ന് പറയുന്നത് നമ്മൾ അവരെ കാണുന്നില്ല എന്നുള്ളതാണ്. അവരെവിടെ പോയി എന്നത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങളില്ല. 100-ൽ കുടുംബങ്ങൾ താമസിക്കുന്ന അത്തരം കേന്ദ്രങ്ങളിൽ ഉണ്ടായിരുന്ന ആളുകൾ, അതിൽ എത്ര പേരെ പറ്റിയുള്ള റിപ്പോർട്ടുകൾ, വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ അതൊക്കെയാണ് ആ മേഖലയിൽ നിന്ന് വരുന്ന വിവരങ്ങൾ. അപ്പോൾ നമ്മൾ ആ ഭാഗത്ത് നാശനഷ്ടം, ആളുകൾക്ക് നാശനഷ്ടമൊക്കെ കൂടുതൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ആശങ്കപ്പെടുന്നത്. പക്ഷേ 1500-ൽ ആളുകളെ ഇതിനോടകം നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ചെറുതല്ലാത്ത ഒരു ആശ്വാസം നൽകുന്ന കാര്യമാണ്. അങ്ങനെ രക്ഷപ്പെട്ടു വന്നവരുടെ കൂട്ടത്തിൽ ഈ പറയുന്ന ആ മേഖലയിൽ നിന്നൊക്കെ ഉള്ളവരുണ്ടാകുമെന്ന പ്രതീക്ഷ നമുക്ക് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കാം. ഈ ചാലിയാറാണ് മറ്റൊരു കേന്ദ്രമായി പറയുന്നത്. അപ്പോൾ ഇന്ന് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ 1-2 ആളുകൾ പറയുകയായിരുന്നു, ഇപ്പം ഇവിടെ തിരയുന്നതിലും കുറച്ചുകൂടി ഫലപ്രദമാവുക, ചാലിയാറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആളുകളെ തിരയുന്നതാകും, അവിടേക്ക് ഒഴുകിപ്പോയതാണ് ആളുകളുടെ, അങ്ങനെയുള്ള ആളുകളുടെ എണ്ണമാണ് കൂടുതൽ എന്നൊരു പേടിപ്പെടുത്തുന്ന വിവരം കൂടി അവർ നമ്മളോട് പങ്കുവെക്കുന്നുണ്ടായിരുന്നു. ഹാഷ്മി, ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് വിവിധ ഏജൻസികളുടെ പ്രവർത്തനത്തിൻ്റെ ഏകോപനമാണ്. ഇപ്പോൾ സർക്കാർ ഏജൻസികൾ, ഇപ്പോൾ അത് ഞാൻ പറഞ്ഞ KSEB, ഭക്ഷ്യവകുപ്പ്, ആരോഗ്യവകുപ്പ്, അവരുടെയൊക്കെ പ്രവർത്തനം, പോലീസ്, ഫയർഫോഴ്സ്, പിന്നീട് വിവിധ ഇപ്പോൾ ആർമി, നേവി, അതുപോലെ എയർഫോഴ്സിൻ്റെ പ്രവർത്തനം, SDRF, NDRF, ഇതിൻ്റെയൊക്കെ വളരെ ഓർഗനൈസ്ഡായ പ്രവർത്തനം നടക്കുന്നുണ്ട്. അതിലൊന്നും ഒരു പോരായ്മയും ആർക്കും ചൂണ്ടിക്കാട്ടാൻ കഴിയില്ല. അങ്ങേയറ്റം കാര്യക്ഷമതയോടെ ഈ ദൗത്യം ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ്. ഒരു സമയം പോലും കളയാതെ, വിശ്രമമില്ലാതെയാണ് ഈ ആർമി ഈ താൽക്കാലിക പാലത്തിന് വേണ്ടി, ഈ ബെയിലി പാലത്തിന് വേണ്ടിയുള്ള പണിയും ഇന്നലെ രാത്രിയിലും നടത്തിയത്. അത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അത് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ കഴിയുമെന്ന് കരുതുന്നു. ഈ രണ്ട് കരകളെയും ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കണ്ണി നമ്മൾ തിരിച്ചു
വരവിലേക്ക് ഒരുങ്ങുന്നു എന്നതിന്റെ വലിയ സന്ദേശം കൊടുക്കാൻ കഴിയുന്ന ഒരു ആത്മവിശ്വാസം നൽകാൻ കഴിയുന്ന ഒരു ഒരു എന്താണ് ഒരു നിർമ്മിതി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പാലത്തെ പറയാം. രണ്ട് കരകളും തമ്മിൽ ബന്ധമില്ലായിരുന്നു കഴിഞ്ഞ 48 മണിക്കൂറുകളായി. അങ്ങനെ അവർക്ക് പരസ്പരം എന്താണ് ഒരു തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ കഴിയുന്ന തരത്തിലേക്ക് അവിടെ ചില സൗകര്യങ്ങൾ ഉണ്ടാകുന്നു. ഒരു പുതിയ പാലം ഉണ്ടാകുന്നതുവരെ താൽക്കാലിക പാലത്തിലൂടെ ഈ ഗതാഗതവും യാത്രയും ഒക്കെ നടത്തുകയും ചെയ്യാം. ഈ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്തും ഈ ഭാഗത്ത്, അതായത് നമ്മുടെ സ്കൂളിന്റെ ഭാഗത്ത് വെള്ളാർമലയിൽ അതിന്റെ പല ഭാഗങ്ങളിൽ തെരച്ചിൽ തുടരുകയാണ്. അവിടെയും ഈ പറയുന്ന പോലെ മണ്ണിന്റെ കൂമ്പാരമാണ്, പാറകളുടെ കൂമ്പാരമാണ്. ആ പുഴകളിലും ആ പുഴയിലും ഒക്കെ ഇന്ന് തെരച്ചിൽ നടത്തിയിട്ടും അവിടെ നിന്നൊന്നും കണ്ടെത്തിയിട്ടില്ല. നേരത്തെ നമ്മൾ ഇന്ന് രാവിലെ തെർമൽ പരിശോധനാ ഫലം നൽകിയിരുന്നല്ലോ. ഈ ഭാഗത്ത് സജീവമായ മനുഷ്യ സാന്നിധ്യം ഇല്ല മണ്ണിനടിയിൽ നിന്നാണ് അവർ കണ്ടെത്തി. ഇപ്പോൾ അവർ നമുക്ക് നേരത്തെ മുകളിൽ നിന്ന് കൃത്യമായ ലൊക്കേഷൻ എനിക്ക് അവർ തന്നിട്ടില്ലെങ്കിലും മുകളിൽ, അതായത് നമ്മൾ പറയുന്ന ഈ മുണ്ടകൈ മേഖലയുടെ ചില ഭാഗങ്ങളിൽ അവർ പരിശോധന നടത്തിയിട്ടും സമാനമായ അവസ്ഥയാണ്. സജീവമായ മനുഷ്യ സാന്നിധ്യം മണ്ണിനടിയിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന ആശങ്കപ്പെടുത്തുന്ന വിവരം അവർ അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അക്കാര്യത്തിൽ അവിടെ മണ്ണിനടിയിൽ നിന്ന് ജീവനോടെ ആരെങ്കിലും രക്ഷിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ ആ മേഖലയിൽ ഇല്ല എന്നതാണ് അവർ കൊടുത്ത റിപ്പോർട്ട്. അവരത് ജില്ലാ ഭരണകൂടത്തിനും ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്, അവർ കൈമാറിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അവിടെ തെരച്ചിൽ നടത്തുക. അപ്പൊ അതിന്റെ ഒരു പക്ഷേ തെർമൽ ഇമേജ് അതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് പരിശോധന മുണ്ടക്കയിലേക്ക് പോയിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷേ നമ്മൾ ഈ ബേലിപ്പാലം അടക്കം ഇരിക്കുന്നിടത്തുള്ള ഈ തെർമൽ പരിശോധന കഴിഞ്ഞതാണ്. അവിടെ ഒന്നും മനുഷ്യ സാന്നിധ്യം ഇല്ല എന്നറിയുന്നു. മുണ്ടക്കയിൽ കുറച്ചുകൂടി കേന്ദ്രീകരിച്ചുള്ള പരിശോധന നടക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമുക്കത് നോക്കാം, അല്പസമയത്തിനകം അത് വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇന്ന് രക്ഷാപ്രവർത്തനത്തിന്റെ 3-ാം നാൾ, യന്ത്രവും മനുഷ്യനും ഏറ്റവും ഭംഗിയായി സംയോജിക്കുന്ന അസാധ്യമായ രീതിയിലുള്ള, ഒരു മിനിറ്റ് പോലും പാഴാക്കാതെയുള്ള എണ്ണയിട്ട യന്ത്രം പോലെയുള്ള അങ്ങേയറ്റം അസാധ്യമായ രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. പരമാവധി ജീവനുകൾ, ഏതെങ്കിലും ജീവന്റെ പിടച്ചിൽ ഉണ്ടാവണേ എന്ന പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. പക്ഷേ എത്രത്തോളം അത് പ്രാക്ടിക്കലാകുമെന്ന് കണ്ടറിയാം.